തൃക്കാക്കരയപ്പന്റെ പ്രതിരൂപമായാണ് ഓണത്തപ്പനെ നിർമ്മിക്കുന്നത്. കളിമണ്ണിൽ ചെയ്തെടുക്കുന്ന രൂപങ്ങൾക്ക് ചുവന്ന നിറം നൽകി ഭംഗി വരുത്തും. ഓണത്തപ്പനൊപ്പം ഉരൽ, ചിരവ, അരകല്ല്, മുത്തി, നിലവിളക്ക് എന്നിങ്ങനെ ചെറുരൂപങ്ങളും ഉണ്ടാകും. ഓണത്തിന് തൃക്കാക്കരയപ്പനെ വീടിനുള്ളിലേക്ക് ആനയിക്കുന്നതിൻ്റെ പ്രതീകമായാണ് ഇവ പൂക്കളങ്ങളിൽ ഒരുക്കുന്നത്. മഴയിൽ കുതിർന്ന് മണ്ണിൽ തന്നെ ഇവ അലിഞ്ഞു ചേരണമെന്നാണ് വിശ്വാസം. തൃക്കാക്കരയപ്പൻ അഞ്ചെണ്ണം തറയിൽ വയ്ക്കും, ഒരെണ്ണം പടിയിൽ വയ്ക്കും, ഒരെണ്ണം എതിരേറ്റ് അകത്ത് കയറ്റും. അങ്ങനെ ഏഴെണ്ണമാണ് വയ്ക്കണത്. തൃപ്പുണിത്ര ഏരൂരിലെ 50 കുടുംബങ്ങളാണ് പരമ്പരാഗതമായി ഓണത്തപ്പന്മാരെ നിർമ്മിക്കുന്നത്. സെറ്റിന് 100 രൂപ മുതലാണ് വില. തൃപ്പുണിത്രയാണ് പ്രധാന വിപണന കേന്ദ്രം. എന്നാൽ കളിമണ്ണ് ലഭിക്കാത്തത് പലരെയും ഈ മേഖലയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് കാലങ്ങളായിട്ട് ചെളിയൊന്നും കിട്ടാൻ വഴിയില്ല. വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഈ ചെളി ശേഖരിച്ചു കൊണ്ടുവന്ന് ഇത് പണിയുന്നത്. അത് ഓണാഘോഷത്തിനുള്ള പൂക്കളുടെയും പച്ചക്കറികളുടെയും അവകാശം അന്യസംസ്ഥാനങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും മലയാളിക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. പൂക്കളങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ഓണത്തപ്പന് മലയാള മണ്ണിൻ്റെ ഗന്ധമാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ദാനിഷ് തളത്തിലിനൊപ്പം എസ് ഷാനവാസ്, TV News, Kochi.